റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈൻ്റെ ഒരു കോർഡ്ലെസ് സ്ക്രൂഡ്രൈവറാണ്. അപ്പോൾ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈൻ്റെ ഒരു 3.6 volt കോർഡ്ലെസ് സ്ക്രൂഡ്രൈവർ സെറ്റാണ്. അപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രൂഡ്രൈവറിൻ്റെ ബോക്സ്. അത്യാവശ്യം ചെറിയൊരു നല്ല ബോക്സാണ്. ഇത് തുറക്കാനായിട്ട് രണ്ട് ലോക്കുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ തന്നെ ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈ എന്നുള്ളതിൻ്റെ ബാഡ്ജും കാണുന്നുണ്ട്, വലുതാക്കി എഴുതിയിട്ടുണ്ട്. നല്ല ഹാർഡായിട്ടുള്ളൊരു ബോക്സാണ് വരുന്നത്. നമുക്ക് തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിലെ നോക്കി വെക്കാം. അപ്പം ഈ പുറമാണ് ഫ്രണ്ട് തോന്നുന്നു. ഫസ്റ്റ് തന്നെ കാണുന്നത് ഇതിൻ്റെ യൂസർ മാനുവലിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. അത് മാറ്റിവെക്കാം. ഇതാണ് നമ്മുടെ സ്ക്രൂഡ്രൈവർ വരുന്നത്. ബോക്സിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് 45 piece ഡ്രിൽസ് ആൻഡ് ബിറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഒരു USB കേബിൾ വരുന്നുണ്ട് ചാർജിങ്ങിന്. ഇത് ടൈപ്പ് സി ഒന്നുമല്ല, നോർമൽ കേബിളാണ്. പിന്നെ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്താത്ത സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കുറച്ച് വീതി കുറഞ്ഞ നമ്മുടെ ഡ്രില്ല് എത്താത്ത ഭാഗത്തേക്ക് വല്ല സ്ക്രൂ എല്ലാം ഊരണമെങ്കിലോ അല്ലെങ്കിൽ ഡ്രില്ല് ചെയ്യണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡ് ഡിവൈസാണിത്. ഇത് ഫ്ലെക്സിബിളാണ്. അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എത്താത്ത ഭാഗങ്ങളിലെല്ലാം ഈ ഡ്രില്ല് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ ഡ്രൈവർ എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ വരുന്നത്. ഇതൊരു പിസ്റ്റലിൻ്റെ രൂപത്തിലാണിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റിവേഴ്സ് ഫോർവേഡും ബട്ടൺസ് കാണാം. പിന്നെ ഇത് നമ്മുടെ ഓൺ ഓഫ് ബട്ടൺ. പിന്നെ ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ പുഷ് ബട്ടൺ ഉണ്ടല്ലോ, ഇത് അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സ്ട്രെയിറ്റ് ആക്കാൻ പറ്റും. നമ്മുടെ പിസ്റ്റലിൻ്റെ രൂപത്തിലുണ്ടായിരുന്ന ഈ സാധനം പിസ്റ്റലിൻ്റെ രൂപത്തിലുണ്ടായിരുന്നത് ഇപ്പോൾ നേരെ സ്ട്രെയിറ്റ് ആയില്ലേ. വീണ്ടും ഇവിടെ പുഷ് ചെയ്തിട്ട് തിരിച്ചാൽ വീണ്ടും നമ്മുടെ പഴയ ഷേപ്പിലോട്ട് തന്നെ വരും. വീണ്ടും ആ പിസ്റ്റൽ ഷേപ്പ് വരും. അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഓരോ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വേണോ അല്ലെങ്കിൽ ഈ പിസ്റ്റലിൻ്റെ രൂപത്തിൽ വേണോ എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഇത് നമുക്കൊരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് വീട്ടിൽ അത്യാവശ്യം വർക്കുകളൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ടൊരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ചെയ്യുമ്പോൾ ആ പോയിൻ്റിലേക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് സ്വിച്ച് ഓൺ ചെയ്ത് അപ്പം തന്നെ ഇത് കത്തും. അതുപോലെ തന്നെ ഇത് റിവേഴ്സും ഫോർവേഡാണെന്ന് പറഞ്ഞില്ലേ. അതേപോലെ ഇതിൻ്റെ താഴെയായിട്ടൊരു
നമ്മുടെ ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. ഇതിൽ 3.6 വോൾട്ട് ലിഥിയം അയോൺ ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ ഇതിൻ്റെ നോ ലോഡ് സ്പീഡ് എന്ന് പറയുന്നത് 230 RPM ആണ്. ബാറ്ററി കപ്പാസിറ്റി 1300 mAh ആണ്. അപ്പോൾ ചാർജ് ചെയ്യാൻ ഏകദേശം 3 മുതൽ 5 മണിക്കൂർ വരെ ടൈം വേണ്ടി വരും. നല്ലൊരു ഗ്രിപ്പ് ഉണ്ട്. ആ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കിൽ അവരൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ക്രൂ ഡ്രൈവർ സെറ്റിൻ്റെ പവർ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കഷ്ണം പ്ലൈവുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലൈവുഡ് നമുക്കൊരു ഈ ഒരു ബോക്സിൻ്റെ മുകളിൽ വയ്ക്കാം. നമ്മൾ ഡ്രില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ടേബിൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വിറ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് റിവേഴ്സ് ഇട്ടേക്കാം. റിവേഴ്സിൽ ഇടുമ്പോൾ വിറ്റ് ഊരി പോരുന്നുണ്ട്. ഒരു ഇതിലൊരു ചെറിയ സ്ക്രൂ കൂടി ഇട്ടേക്കാം. ഇതിലേക്ക് കറക്റ്റ് സൂട്ട് ആവാൻ തോന്നുന്നു. നമുക്കിത് ഇടാം. മാഗ്നറ്റിക് ആക്ഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ കയറിപ്പോവും. ലോക്കായി. സോറി, അത് ഞാൻ റിവേഴ്സിൽ നിന്ന് ഇട്ടിട്ട് കിടക്കണ്ടായിരുന്നു. നമുക്ക് ഫോർവേഡ് ആക്കാം. കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് റിവേഴ്സിലിട്ടിട്ട് ഈ സ്ക്രൂ തിരിച്ചെടുത്ത് നോക്കാം. ഓക്കെ, സുഖമായിട്ട് ഊരിപ്പോരുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ വർക്കിന് വേണ്ടിയിട്ടാണ് ഇത് സൂട്ടബിൾ ആവുള്ളൂ. വലിയ വർക്കിനൊന്നും യൂസ് ചെയ്യാനുള്ള പവർ ഇതിനില്ല. എന്തായാലും നമുക്ക് ചെറിയ ചെറിയ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആക്കിയിട്ട് കൂടെ ഒന്ന് വെച്ചേക്കാം. വീണ്ടും നമ്മൾ ഫോർവേഡ് ആക്കി. ഓക്കെ, കയറി. അപ്പോൾ നമുക്കിനി ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് തന്നെ നമുക്ക് തിരിച്ചെടുക്കാം. അതിന് നമുക്കിത് റിവേഴ്സ് ചെയ്യാം.
സ്ക്രൂ പോയി പോന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു നല്ല സാധനമാണ്, വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ചെറിയ ചെറിയ വർക്കുകളെല്ലാം ചെയ്യാം. ഇതിപ്പോൾ പ്ലൈവുഡ് ആയതുകൊണ്ടാണ് കുറച്ചും കൂടി സിമ്പിളായിട്ട് കയറിയത്. ഇതൊരു വുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് ഹാർഡ് വുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. എന്നാലും നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ വർക്കുകളെല്ലാം ചെയ്യാനിത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നമ്മൾ ഇനിയും പുതിയ പുതിയ പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ ഇതിൻ്റെ യൂസും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് കയ്യെന്ന് എത്താത്ത സ്ഥലങ്ങളിൽ സ്ക്രൂ ഊരാനും അതുപോലെ ഫിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ എൻഡിൽ നമുക്ക് ഇതിടാം. ഓക്കെ, ഞാനിത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ അത് കറക്റ്റായി കറങ്ങുന്നത്. നമുക്ക് ഏത് എത്താത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ഏത് ഇടുക്കിലുൾപ്പെട്ട സ്ഥലങ്ങളിലും നമുക്കിത് ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്തിട്ട് ആ പോയിൻറ്റിൻ്റെ നമുക്ക് സ്ക്രൂ ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഊരിയെടുക്കാനെല്ലാം സാധിക്കും. അതാണ് ഇതിൻ്റെ യൂസേജ്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ നമുക്ക് പരിചയപ്പെടുത്താൻ പറ്റുള്ളൂ. നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റുമായിട്ട് വേറൊരു ദിവസം കാണാം.